ിലേക്ക് സ്റ്റെഫിൻ ഹൃദയം ചോദിച്ചു. നേരത്തെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നല്ലോ, രാവിലെ നടന്ന സംഭവത്തെക്കുറിച്ച് കുറെ കൂടി വ്യക്തത ഇപ്പോൾ വരികയാണ്. ഏതൊക്കെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ അക്രമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ വെടിവെപ്പ് നടന്ന വീട്ടിലെത്തി ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിശദമായി തന്നെ മൊഴികൾ എടുക്കുകയാണ്, വീട്ടുകാരുടെ മറ്റുമൊക്കെ മൊഴികൾ എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി വിശദമായി CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കേണ്ടത്. DYSP അടക്കമുള്ള ഒരു സ്ഥലത്ത് എത്തിയിരുന്നു. ഇനി അതോടൊപ്പം തന്നെ ഫോറൻസിക്കിന്റെ അടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായും ഈ വീട്ടുകാരുടെ മൊഴിയിൽ നിന്ന് ഒരുപക്ഷേ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ആരാണ് ഇവിടെ എത്തിയത്, എന്താണ് സംസാരിച്ചത്, ഈ തർക്കമാണോ ഇത്തരത്തിൽ വെടിവെയ്പ്പിൽ കലാശം നടക്കുമുള്ള കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഇനി ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വേർതിരിച്ച് ഇരിക്കുകയാണ്. കാരണം ഫോറൻസിക്കിൻ്റെ അടക്കം പരിശോധനകളൊക്കെ ഒരു പക്ഷേ ഇനി നടക്കേണ്ടതുണ്ടാകാം. ആരാണ് വന്നതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രതിയെ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അത്തരം ശ്രമങ്ങളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇനി നടക്കാൻ ഇരിക്കുകയാണ്. ഏതായാലും നഗരമധ്യത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഈ സമീപകാലത്തൊന്നും തന്നെ കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ രാവിലെ വീട്ടിലെത്തി വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പരിക്ക് ഗുരുതരമല്ല എങ്കിൽ പോലും ഈ ഒരു സംഭവത്തിൻ്റെ വ്യാപ്തി അതുമാത്രമല്ല. ഈ ഒരു വീട്ടിലെത്തി പട്ടാപ്പകൽ ഒരു സ്ത്രീക്ക് നേരെ തൂക്കു ചൂണ്ടി വെടിവെക്കുന്നു, കൈക്ക് വെടികൊള്ളുന്നു, അതിനുശേഷം ആശുപത്രിയിലേക്കൊക്കെ അവരെ പ്രവേശിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഒരു സുരക്ഷിതമാണ് നമ്മുടെ ചുറ്റുപാട് എന്നടക്കമുള്ള ചോദ്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ എത്തേണ്ടത്. അതോടൊപ്പം ഇനി ഏറ്റവും പ്രധാനമായും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത് ആരാണ് ഇത്തരത്തിൽ വെടിവെച്ചത്, ഈ പ്രതി ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. അതോടൊപ്പം എന്താണ് ഈ ഒരു ശ്രമത്തിന് കാരണം ആയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി ഏതായാലും വിശദമായി പോലീസിൻ്റെ അന്വേഷണത്തിൽ പുറത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും സംഭവത്തിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തി വിശദമായി വീട്ടുകാരുടെ മൊഴി എടുത്തിട്ടുണ്ട്, അയൽക്കാരുടെയൊക്കെ തന്നെ മൊഴി എടുത്തിട്ടുണ്ട്, സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വള്ളക്കടവ് സ്വദേശി സിനിക്കാണ് പരിക്ക് പറ്റിയത്. എക്സ്റേയിൽ കൈപ്പത്തിയിൽ പെല്ലറ്റ് കാണാമെന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്.